ഈ സ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമെല്ലാമായിട്ടുള്ള കേരളത്തിലെ പണ്ഡിത പ്രമുഖരിൽ ശ്രേഷ്ഠനായ ജനാബ് പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവരെ ഏതാനും നിമിഷം മുമ്പ് പ്രാർത്ഥന നിർവഹിച്ച ജനാബ് സയ്യിദ് ഫദിൽ കോയമ്മത്തങ്ങൾ ഖുറ അവരെ എൻ്റെ പ്രിയ സുഹൃത്തും ഈ സ്ഥാപനം നിലകൊള്ളുന്ന പ്രദേശത്തിൻ്റെ ജനകീയനായ എം എൽ എയുമായ ജനാബ് പി ഉബൈദുള്ള സാഹിബ് അവരെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാദരണീയരായ നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഹിക്കമിയായുടെ സിൽവർ ജൂബിലിയാണ് വീണ്ടെടുപ്പിൻ്റെ കാൽ നൂറ്റാണ്ട് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച ജനാധിപത്യം, മതേതരത്വം, ഫാഷിസം എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ്. നമുക്കറിയാം, ഇന്ത്യ ദൗർഭാഗ്യവശാൽ മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു നാടാണ്. വിഭജനത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട രാജ്യമായിരുന്നിട്ടും സ്വാതന്ത്ര്യാനന്തരം ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ടാണ് ഭാരതം നിലനിൽക്കണം എന്ന് തീരുമാനിച്ചത്. നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മുസ്ലിം റിപ്പബ്ലിക്കായിട്ടാണ് അറിയപ്പെട്ടത്. തദനുസൃതമായ ഒരു ഭരണഘടനയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. സ്വാഭാവികമായും ഇന്ത്യക്ക് സമാനമായിട്ടുള്ള ഒരു രീതി സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു രീതിയെ വരിക്കാൻ അന്ന് ജീവിച്ചിരുന്ന ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാർ തുനിഞ്ഞില്ല. അവർ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യമുള്ള രാജ്യമായി ഇന്ത്യ മാറണം എന്നാണ് ആഗ്രഹിച്ചത്. അതിനനുസൃതമായി ഒരു ഭരണഘടന രൂപവത്കരിക്കപ്പെടുകയുണ്ടായി. ജനാധിപത്യം ലോകത്ത് നിലവിലുള്ള ഭരണക്രമങ്ങളിൽ ജനാഭിലാഷങ്ങളെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭരണ പ്രക്രിയയാണ്. ആ ഭരണ സംവിധാനം പോറലേൽക്കാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നിലനിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. മതേതരത്വം എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം
അത്തരമൊരു വാക്കിൻ്റെ അഭാവത്തിൽ മതനിരപേക്ഷമാകാൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നു എന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അത്തരമൊരു വാക്ക് ഭരണഘടനയിൽ എഴുതി ചേർത്തില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായേക്കുമോ എന്ന ഭയപ്പാട് പലരെയും അലട്ടി. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഒരു പ്രിയാംബ്ലിയൻ ഭരണ പരിഷ്കാരത്തിലൂടെ സെക്കുലറിസം എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയോട് ചേർക്കപ്പെടുന്നത്. അങ്ങനെയാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നുള്ളത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് എന്നായി മാറിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഹുസ്വരതയാണ്. ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. നമ്മളെക്കാൾ മതവിശ്വാസികളായിരുന്നു നമ്മളുടെ പൂർവികർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അവർ നമ്മളെക്കാൾ നല്ല മതവിശ്വാസികൾ മാത്രമായിരുന്നില്ല, മതേതര വിശ്വാസികളും കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും ആധുനിക യുഗത്തിൽ മാത്രം നമുക്ക് കാണാനായത്. ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടെ മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ അവർ ശ്രമിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ചേരിതിരിവുകൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. ആ ചേരിതിരിവുകളെ രണ്ട് മതവിശ്വാസ ധാരകളെയും പുൽകിയിരുന്നവരിലെ വർഗീയവാദികൾ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് രാജ്യവിഭജനം യാഥാർത്ഥ്യമാകുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ബഹുസ്വരതയെ സംരക്ഷിക്കുന്നതിന് ഉപോത്ഫലകമായ നിലപാടുകളും നടപടികളും സർക്കാരുകൾ കൈക്കൊണ്ടു. നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ക്ഷീണം സംഭവിച്ചാൽ ഏറ്റവുമധികം അത് പ്രതികൂലമായി ബാധിക്കുക രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളെയാണ്, വിശിഷ്യ മുസ്ലിങ്ങളെയാണ്. എന്നാൽ കഴിഞ്ഞ 4-4.5 വർഷമായി ഒരുതരം ഭീതി രാജ്യത്തെ പിടികൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഭീതിയെയാണ് നാം ഫാഷിസം എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ സ്ഥാനഭ്രഷ്ടമാക്കി അധികാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതല്ല ഈ ഭീതി. എല്ലാ ജനവിഭാഗങ്ങളോടും നല്ല സമീപനം സ്വീകരിക്കുന്നതിന് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ വലിയൊരു ശതമാനം അതിന് വിരുദ്ധമായ നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചുവെങ്കിലും ഇന്നത്തെ സ്ഥിതി അതല്ല. ഭരണാധികാരി തന്നെ ഭരണീയരെക്കാൾ മതാന്ധതയും വർഗീയതയും സ്വയം ആവാഹിച്ചെടുക്കുന്ന സ്ഥിതിയിലാണുള്ളത്. മനുഷ്യന് ഭ്രാന്തായാൽ ചങ്ങലക്കിടാം, ചങ്ങലക്ക് ഭ്രാന്തായാൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് വർത്തമാന ഇന്ത്യയിൽ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കസേര, അത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ഇരിപ്പിടമാണ്. ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഭരണഘടനയ്ക്കനുസൃതമായി രാജ്യം ഭരിക്കണം. ദൗർഭാഗ്യവശാൽ അതല്ല നമ്മൾ
ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? മതന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ്. മതന്യൂനപക്ഷങ്ങൾ ഈ ആശങ്കകൾ ജനാധിപത്യ രൂപത്തിലാണ് പ്രകടിപ്പിക്കേണ്ടത്. ഒരു വർഗീയതയെ തടയാൻ മറ്റൊരു വർഗീയത, ഫാഷിസത്തെ പ്രതിരോധിക്കാൻ വേറെ ഒരു സ്വഭാവത്തിലുള്ള അത്തരം ചിന്താഗതി, അസഹിഷ്ണുതയുടെ രീതിശാസ്ത്രം ഒരിക്കലും തന്നെ യോജിച്ചതല്ല. അക്രമത്തെ അക്രമം കൊണ്ട് നേരിട്ട് ഒന്നും നേടിയെടുക്കുവാൻ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. അക്രമങ്ങളെ ചില ഘട്ടങ്ങളിൽ പ്രതിരോധിച്ചിട്ടുണ്ട് എങ്കിലും ആത്യന്തികമായി അവയെ അതിജീവിച്ചത് സ്നേഹം കൊണ്ടും സഹിഷ്ണുത കൊണ്ടുമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഓരോരോ സംഭവങ്ങൾ രാജ്യത്ത് ഫാഷിസത്തിൻ്റെ വളർച്ചയെ ദ്യോതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിരവധി വർഗീയ കലാപങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായി. ആളുകളെ പച്ചക്ക് തല്ലിക്കൊല്ലുക, ചുട്ടുകൊല്ലുക, എന്നിട്ട് അവയുടെയൊക്കെ ചിത്രങ്ങൾ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുക. ഇതൊരു തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ തെറ്റുകൾ ഗോപ്യമായിട്ടായിരുന്നു പലരും ചെയ്തിരുന്നത്. ഇന്ന് പക്ഷേ തെറ്റുകളെന്ന് സമൂഹം കാണുന്നത് ശരിയാണെന്ന് ധരിച്ച് അവക്ക് സത്യത്തിൻ്റെ ഒരു മൂടുപടം അണിഞ്ഞുകൊടുത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പശുവിറച്ചിയുമായി ബന്ധപ്പെട്ട വിവാദം 30-ലധികം ആളുകളുടെ ജീവനാണ് എടുത്തത്. കള്ളപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അഴിച്ചുവിട്ട് എത്രയോ നിരപരാധികളുടെ ജീവൻ ഒടുക്കുന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആദ്യമായിട്ടാകും ഇത്ര വ്യാപകമായി സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ അവക്ക് മാന്യതയുടെ ആവരണം നൽകി അവതരിപ്പിക്കപ്പെടുകയും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലും ചെയ്യൂ എന്ന് പറയാതെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കരുതലോടെ പക്വതയോടെ നമ്മളെല്ലാവരും നീങ്ങേണ്ട സമയമാണ് ആഗതമായിരിക്കുന്നത്. നന്മ കൊണ്ടാണ് നമ്മൾ പരസ്പരം ഉപദേശിക്കേണ്ടത്. ആളുകളെ നമ്മൾ നമ്മളുടെ വിശ്വാസ ദർശനങ്ങളിലേക്ക് ക്ഷണിക്കേണ്ടത് നല്ല വാക്കുകൾ പറഞ്ഞും തന്ത്രപരമായിട്ടുമാണ്. നല്ല വാക്കും മാന്യമായിട്ടുള്ള പെരുമാറ്റവും നമുക്ക് നഷ്ടമാകുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നതും നമ്മൾ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂഫികളുടെ വഴി ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം എന്ന് ഉപേക്ഷിക്കാൻ ആരംഭിച്ചുവോ അന്ന് മുതൽക്കാണ് മതവൈരവും മതസംഘർഷങ്ങളും കലാപങ്ങളും രാജ്യത്തുടലെടുക്കുവാൻ വേണ്ടി തുടങ്ങിയത്. സൂഫിസത്തിലേക്കുള്ള തിരിച്ചുപോക്കിലൂടെ മാത്രമേ ഇതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് കാര്യങ്ങളെ പല വിധത്തിലും പറയാം. മാന്യമായ ഭാഷയിൽ സംഗതികൾ പറഞ്ഞാൽ ആരും അത് തെറ്റിദ്ധരിക്കില്ല. എന്നാൽ ഇന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും മാന്യതയുടെ ഭാഷയ്ക്ക് പകരം വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജ്യമായിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് എനിക്കും ഇത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നല്ല നമ്മൾ പറയേണ്ടത്. വർഗീയത പ്രസംഗിക്കുന്ന അപ്പുറത്തുള്ളവർ ഉണ്ടാവാം, ആ വഴിയല്ലല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളുടെ മാതൃകയാകേണ്ടത് അത്തരക്കാരാണോ? സഹിഷ്ണുതയുടെ കാര്യങ്ങളെ കണ്ട പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ സച്ചരിതമായ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തോന്നിവാസികളും ഏതെങ്കിലും അറിവില്ലാത്തവരും അറിവുണ്ടെന്ന് നടിക്കുന്നവരും പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങളോ ഉപയോഗിക്കുന്ന വാചകങ്ങളോ അല്ല. ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാർഗദർശിയാകേണ്ടത് അവര് ഇന്ന മാതിരിയൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും പ്രസംഗിച്ചാൽ എന്താ? അങ്ങനെയല്ല നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ അവരെ പോലെ ആവുകയല്ല, നമ്മളുടെ ഔന്നിത്യത്തിലേക്ക് അവരെയും കൂടി കൈപിടിച്ച് ഉയർത്തുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതൊക്കെ ഫലം കാണും ഇന്നല്ലെങ്കിൽ നാളെ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുഖമുദ്രയാണ് ലാളിത്യവും വിനയവും സൗഹാർദ്ദവും സഹിഷ്ണുതയും സ്നേഹവും എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, മറ്റാർക്ക് നഷ്ടപ്പെടുകയാണെങ്കിലും. ഫാഷിസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുണഗണങ്ങളൊന്നുമില്ലാത്ത ഭീതിതമായിട്ടുള്ള ബീബത്സമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. ആളുകളെ കൊല്ലുക, ആളുകളെ നിഷ്കാസനം ചെയ്യുക, എല്ലാ വിരുദ്ധമായിട്ടുള്ള ആശയ ദർശനങ്ങളെയും ഇല്ലായ്മ ചെയ്യുക, ഇതാണ് ഫാഷിസത്തിൻ്റെ കൈമുതൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള രീതി ഫാഷിസം സ്വീകരിക്കുന്നത്? ഫാഷിസത്തിൻ്റെ ദൗർബല്യം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ്. അതിന് അസഹിഷ്ണുതയുടെ ഭ്രാന്ത് പ്രചരിപ്പിച്ചല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയവരാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അക്രമമില്ലാതെ, പരമത സ്പർദ്ധയില്ലാതെ ഈ രാജ്യത്ത് തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നിശ്ചയമുള്ളവർക്ക് ഇത്തരത്തിലുള്ള വഴി ഒരു ഘട്ടത്തിലും സ്വീകരിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള നല്ല വഴിയാണ് രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളും പുലർത്തുന്നത്. ഇസ്ലാം മത വിശ്വാസികളിലും മഹാഭൂരിപക്ഷം അത്തരത്തിലുള്ള ഒരു മാർഗമാണ് അവലംബിച്ചിട്ടുള്ളത്. അതിന് ഘടകവിരുദ്ധമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവില്ല. ഏതായാലും ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുകയും ഫാഷിസം ദുർബലമാവുകയും ചെയ്യണം. ഫാഷിസം ആത്യന്തികമായി ഇല്ലാതാവണം. നമ്മളുടെ മനോഗതങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കാൻ നല്ല ഇടപെടലുകളാണ് ആവശ്യമായിട്ടുള്ളത്. മാന്യമാർന്ന പെരുമാറ്റത്തിലൂടെ, മതനിരപേക്ഷതയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ, നമ്മളുടെ ഒരു വാക്കോ നോക്കോ പ്രവൃത്തിയോ ഫാഷിസത്തിന് കരുത്തു പകരുന്ന രൂപത്തിലേക്ക് മാറ്റാതെ നോക്കുന്നതിലൂടെ ഇത് നമുക്ക് ആർജിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കും. അതിന് കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹത്തെ ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത്. ജാമിയ ഹിക്കിമിയ അതിൻ്റെ പ്രയാണ വീഥിയിൽ പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഈ അനുഭവ സമ്പത്ത് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികളിൽ സന്നിവേശിപ്പിക്കപ്പെടണം. അവർ സമൂഹത്തോട് സംവദിക്കുമ്പോൾ മാന്യതയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയാകണം ഉപയോഗിക്കുന്നത്.
നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ വഴിയിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുക. പ്രബോധകന്റെ ഭാഷ വളരെ വളരെ പക്വവും മാന്യവുമാകണം. അതാവണം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ അറിവും പാഠവും എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെ കൂടുതൽ ബലപ്പെടുത്തുവാനും ഫാഷിസ്റ്റ് പ്രവണതകളെ ആത്യന്തികമായി ഇല്ലാതാക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന സമര പോരാട്ടങ്ങളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും പങ്ക് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you sir for the best presence with us in this 25th anniversary celebration of Jamia Hikamia Al Islamia.